നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കതിരൂർ മനോജ് വധം. പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. നടപടി തലശ്ശേരി സെഷൻസ് കോടതിയുടേത്. ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത് മൂന്നാം തവണ. ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനം. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ടി എൻ ഗോപകുമാർ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് മാധ്യമരംഗത്തെ പോലെ കലാസാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. മഹാത്മാവ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 68 വർഷം. ജില്ലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി. നാഥൂറാം ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനകരമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ആറളത്ത് 50 കോടിയുടെ വികസന പദ്ധതികൾ. പഠന റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് നൽകും. പുനരധിവാസ മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നത് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ. വിശദമായ വാർത്തകളിലേക്ക്. കതിരൂർ മനോജ് വധക്കേസിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയുടെയാണ് നടപടി. തുടർച്ചയായി മൂന്നാം തവണയാണ് പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. കതിരൂർ മനോജ് വധക്കേസിൽ മൂന്നാം തവണയാണ് തലശ്ശേരി സെഷൻസ് കോടതി പി ജയരാജന്റെ ജാമ്യാപേക്ഷ തള്ളുന്നത്. യു എ പി എ പ്രകാരം കേസിൽ പ്രതിയായതിനാൽ ജാമ്യാപേക്ഷ അംഗീകരിക്കാനാവില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കേസിൽ 25-ാം പ്രതിയായതോടെയാണ് ജയരാജൻ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ തേടിയത്. നേരത്തെ 2 തവണ മുൻകൂർ ജാമ്യം തേടിയെങ്കിലും തലശ്ശേരി സെഷൻസ് കോടതി അത് തള്ളുകയായിരുന്നു. അതേസമയം ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. എ കെ ജി ആശുപത്രിയിൽ കഴിയുന്ന പി ജയരാജന്റെ ആരോഗ്യസ്ഥിതി സിബിഐ പരിശോധിക്കും. അതിന് ശേഷമായിരിക്കും സിബിഐയുടെ തുടർ നടപടികളെന്നാണ് സൂചന. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ടി എൻ ഗോപകുമാർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്നു. കണ്ണാടി എന്ന പരിപാടിയിലൂടെയാണ് ടി എൻ ജി മലയാളികൾക്ക് സുപരിചിതനാവുന്നത്. ഏറെ നാളായി ചികിത്സയിലായിരുന്ന ഗോപകുമാർ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. കണ്ണാടി എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തിയ അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധേയമാവുകയായിരുന്നു. കണ്ണാടിയിലൂടെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്യാൻസറിനോട് പൊരുതി ജീവിച്ചപ്പോഴും തളർന്നു പോകാൻ മനസ്സില്ലാതെ തന്റെ കർമ്മവീതിയിൽ പ്രവർത്തന നിരതനാകുകയായിരുന്നു അദ്ദേഹം. മാധ്യമരംഗത്തെന്ന പോലെ കലാസാഹിത്യരംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ടി എൻ ഗോപകുമാറിന് കഴിഞ്ഞു. ഒട്ടേറെ പുസ്തകങ്ങളുടെ രചയിതാവായ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജീവൻ മസായ് എന്ന സിനിമയും ദൂരദർശനു വേണ്ടി വേരുകൾ എന്ന സീരിയലും സംവിധാനം ചെയ്തിട്ടുണ്ട്. രോഗത്തിൽ നിന്നും മുക്തി നേടി വീണ്ടും മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോഴാണ് 58-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി മരണം കീഴടക്കിയത്. ഇനി ആ ഘനഗാംഭീര ശബ്ദം ഓർമ്മയുടെ കണ്ണാടിക്കൂട്ടിൽ ഭദ്രം. ജനുവരിയുടെ നഷ്ടങ്ങളിൽ നികത്താനാകാത്ത ഇടം ബാക്കിയാക്കിയാണ് ടി എൻ ഗോപകുമാർ വിടവാങ്ങുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. യൂത്ത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലം സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത്. ഇന്നലെ നടന്ന ഡിവൈഎഫ്ഐ കലക്ട്രേറ്റ് മാർച്ച് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർ കണ്ണൂർ ടൗൺ സ്ക്വയറിന് സമീപത്തെ സ്വാഗത സംഘം ഓഫീസ് ആക്രമിച്ച് നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. അരിയിൽ ഷുക്കൂർ വധം. കേസ് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചു. സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, ടി വി രാജേഷ് എം എൽ എ ഉൾപ്പെടെ 33 പേരാണ് പ്രതികൾ. ഇന്ന് 5 പ്രതികളാണ് കോടതി മുമ്പാകെ ഹാജരായത്. നേരത്തെ ജയരാജനെയും ടി വി രാജേഷിനെയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് കേസ് താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സ്റ്റേ നീക്കിയത്. പാപ്പനശ്ശേരിയിൽ ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുപോകവേ യുവാവ് പിടിയിൽ. പാപ്പനശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി പി അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ കാട്ടാമ്പള്ളിയിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് 125 ഗ്രാം കഞ്ചാവുമായി എടക്കാട് ആറ്റടപ്പ സ്വദേശി കെ പി ജിഷാദ് പിടിയിലായത്. ആറള ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ 50 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കുന്നു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള പഠന റിപ്പോർട്ട് നാളെ ജില്ലാ കളക്ടർ പി ബാലകിരണ് സമർപ്പിക്കും. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷനാണ് നിർവഹണ ചുമതല. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയുടെ മുഖച്ഛായ മാറ്റുമെന്ന പ്രതീക്ഷിക്കുന്ന വിവിധ പദ്ധതികൾ സർക്കാർ മുൻകൈയെടുത്ത് ആദിവാസി പുനരധിവാസ മിഷന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കുന്നത്.
പുനരധിവാസ മേഖലയിലെ 5 ബ്ലോക്കുകളിൽ കമ്മ്യൂണിറ്റി ഹാളുകൾ, ഹോമിയോ ആശുപത്രിക്ക് OP കെട്ടിടം, നിലവിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം, ആറളം ഫാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പര്യാപ്തമായ കെട്ടിടം, ഹൈസ്കൂളിനോടനുബന്ധിച്ച് ബോയ്സ് ഹോസ്റ്റൽ കെട്ടിടം തുടങ്ങിയവയാണ് നടപ്പിലാക്കുന്നത്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കതിരൂർ മനോജ് വധം. പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. നടപടി തലശ്ശേരി സെഷൻസ് കോടതിയുടേത്. ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത് 3rd തവണ. ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനം. പ്രമുഖ മാധ്യമപ്രവർത്തകൻ TN ഗോപകുമാർ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് മാധ്യമരംഗത്തെ പോലെ കലാസാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. മഹാത്മാവ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 68 വർഷം. ജില്ലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി. നാഥൂറാം ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനകരമെന്ന് DCC പ്രസിഡന്റ് KSുരേന്ദ്രൻ. ആറളത്ത് 50 കോടിയുടെ വികസന പദ്ധതികൾ. പഠന റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് നൽകും. പുനരധിവാസ മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നത് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ ജ്വല്ലേഴ്സ്, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി, ഇപ്പോൾ ദുബായിലും ഷാർജയിലും. മെഡിസിറ്റി ഇന്റർനാഷണൽ അക്കാദമി, ചെട്ടിപ്പീടിക, കണ്ണൂർ. തിരഞ്ഞെടുക്കൂ മെഡിസിറ്റി, ഭദ്രമാക്കൂ നല്ല ഭാവി. റിംസ് ഇന്റർനാഷണൽ, സ്കിൽസ് ഫോർ ലൈഫ്. ഫസ്റ്റ് ഫ്ലോർ, KK ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ഫീൽ ഡിവൈൻ. ജെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ഫോൺ 0497283509. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓർമ്മയായിട്ട് ഇന്നേക്ക് 68 വർഷം. രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC ഓഫീസിൽ നടന്ന പരിപാടിയിൽ AP അബ്ദുള്ളക്കുട്ടി MLA, KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് KSുരേന്ദ്രൻ, മാർട്ടിൻ ജോർജ്, TO മോഹനൻ, TD ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫാസിസത്തിനെതിരെ ഗാന്ധിസം എന്ന മുദ്രാവാക്യമുയർത്തി കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ നടന്ന ഗാന്ധി സ്മൃതി DCC പ്രസിഡന്റ് KSുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ചേർന്ന് ഒരു ദളിത് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു. രാജ്യത്ത് ദളിത് ജനവിഭാഗങ്ങൾക്കെതിരെ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് അസഹിഷ്ണുത വളർത്തുന്ന സർക്കാരായി കേന്ദ്ര സർക്കാർ മാറിയെന്ന് KSുരേന്ദ്രൻ ആരോപിച്ചു. നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഒരു ദുഃഖം പ്രകടിപ്പിക്കാൻ തയ്യാറായത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന വർഗത്തിന് എന്ത് രക്ഷയാണെന്നത്? ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ രാജ്യം ഇതല്ല. ഗാന്ധിജി വിഭാവനം ചെയ്ത, ഗാന്ധിജി സ്വാതന്ത്ര്യം ലഭ്യമാക്കിയ, ഗാന്ധിജി സഹിഷ്ണുത പഠിപ്പിച്ച ഇന്ത്യ രാജ്യം ഇതല്ല ചിന്തിക്കേണ്ടത്. ഫാസിസത്തിനെതിരെ ഗാന്ധിസം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MLA മാരായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, AP അബ്ദുള്ളക്കുട്ടി, നേതാക്കളായ മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് TO മോഹനൻ, K പ്രമോദ്, EV പുരുഷോത്തമൻ, നാരായണൻകുട്ടി, റിജിൽ മാക്കുറ്റി തുടങ്ങിയവർ സംസാരിച്ചു. എളയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. മേലച്ചൊവ്വയിൽ നടന്ന അനുസ്മരണം DCC പ്രസിഡന്റ് KSുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുധീഷ് മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ പ്രൊഫസർ ജോൺ ജോസഫ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ, നേതാക്കളായ രാജീവൻ എളയാവൂർ, റിജിൽ മാക്കുറ്റി തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രം മഹാത്മജിയുടെ രക്തസാക്ഷി ദിനസ്മരണ പുതുക്കി നാടെങ്ങും പ്രാർത്ഥനയും ഉപവാസവും നടന്നു. കണ്ണൂരിൽ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന, ഉപവാസം, ശാന്തിയാത്ര എന്നിവ സംഘടിപ്പിച്ചു.
മഹാത്മാ മന്ദിരത്തിൽ രാവിലെ മഹാത്മാ ഭജനാവലിയോടെയായിരുന്നു രക്തസാക്ഷി ദിനാചരണ പരിപാടികൾ തുടങ്ങിയത്. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയുമുണ്ടായി. ചർക്കയിൽ നൂൽ നൂൽപ്പിനു ശേഷം ഗാന്ധിയൻ പ്രവർത്തകർ ഉപവാസം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതിയുടെ പാരായണ മത്സരം സംഘടിപ്പിച്ചു. തുടർന്ന് സമാധാന സന്ദേശയാത്ര, ശാന്തിയാത്ര എന്നിവ നടന്നു. ഡോക്ടർ പി വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ടി എൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു ഇളയാവൂർ, ടി വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ പി പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ടി എൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ടി വി സുരേന്ദ്രൻ, പ്രൊഫസർ എം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. കെ പി സി സി നിർവാഹക സമിതി അംഗം മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കല്ലിക്കോടൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കൂക്കിരി രാജേഷ്, കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, നേതാക്കളായ പി വി സന്തോഷ്, ജയകൃഷ്ണൻ, പി സൂര്യദാസ്, പി ടി സുഗുണൻ, ഷറഫുദ്ദീൻ കാട്ടാൻപള്ളി, കെ പി ജോഷിൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ പീസ് ഫോറം, മദ്യനിരോധന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി ദിനാചരണം സംഘടിപ്പിച്ചു. ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പോലീസ് ചീഫ് പി എൻ ഉണ്ണിരാജൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ സ്കറിയ കല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഷാജു ജോൺ, ടി പി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ പഞ്ചായത്ത് മെമ്പർക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന അധികാരമല്ല ഗാന്ധിജി പറഞ്ഞത്. അതിനും അപ്പുറത്ത് ഈ പഞ്ചായത്ത് മെമ്പർ തൻ്റെ ഈ വാർഡിലെ അംഗങ്ങളെ കാണുന്നില്ലേ? അംഗങ്ങളെ കാണുമ്പോൾ അയാൾ വ്യത്യസ്ത നിലയിൽ കണ്ടാലോ? അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ആ പഞ്ചായത്ത് വാർഡിലെ മെമ്പർ, പഞ്ചായത്ത് വാർഡിലെ ഒരംഗം മാർക്സിസ്റ്റുകാരനാണെങ്കിൽ ആ മാർക്സിസ്റ്റുകാരന് കിട്ടുന്ന നീതി ഈ കോൺഗ്രസ്സുകാരനായ മെമ്പർ നൽകിയില്ലെങ്കിലോ? മറിച്ചുമാവാം, അങ്ങനെ നൽകിയില്ലല്ലോ. അപ്പോൾ ഗാന്ധിജി, നിങ്ങളുടെ കുട്ടികളോട് ഞാൻ പറഞ്ഞുതരാം, ഗാന്ധിജി അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പറയുന്നത് സ്വന്തം മനസ്സിലെ വികേന്ദ്രീകരണം. ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. കുടുംബശ്രീ ജില്ലാ മിഷനും കണ്ണൂർ ആകാശവാണിയും ചേർന്ന് നടത്തിയ വിജ്ഞാനോത്സവം മെഗാ ഫൈനൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ വിശ്വാസം നേടിയെടുത്തത് പ്രവൃത്തിയുടെ യോഗ്യത കൊണ്ടാണ്, അല്ലാതെ വെറുതെ ബ്രാൻഡ് അംബാസഡറെ വെച്ചിട്ടല്ല. കുടുംബശ്രീയുടെ ഭക്ഷണമാണ് ഞാൻ കൂടുതൽ അറിയുന്നത്. ഭക്ഷണം വയറിലെത്തുമ്പോഴാണ് അത് ഹൃദയത്തിലും എത്തുന്നത്. ആകാശവാണിയും ജനവിശ്വാസം നേടിയത് പ്രവൃത്തിയിലൂടെയാണ്. കോടികൾ മുടക്കിയ സ്ഥാപനങ്ങൾ ഏട്ടിലെ പശു പോലെ കിടക്കുമ്പോഴും ആകാശവാണി പോലുള്ള സ്ഥാപനങ്ങൾ ഏവർക്കും മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം അങ്ങേയറ്റം ആർജിക്കുവാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഇത് ഈ വിശ്വാസം അവരാർജിച്ചത് അവരുടെ പ്രവൃത്തിയുടെ യോഗ്യത കൊണ്ടാണ്, അല്ലാതെ വെറുതെ ബ്രാൻഡ് അംബാസിഡർമാർ വെച്ചിട്ടല്ല. 300,000 കുടുംബശ്രീ അംഗങ്ങൾ വിവിധ തലങ്ങളിലായി വിജ്ഞാനോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. ഓരോ സി ഡി എസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 കുടുംബശ്രീ അംഗങ്ങളടക്കുന്ന ഓരോ ടീമാണ് ആദ്യഘട്ട മത്സരത്തിൽ പങ്കെടുത്തത്. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി 11 ബ്ലോക്കിൽ നിന്ന് 5 ടീമുകളെ മെഗാ ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തു. ചെമ്പിലോട, മൊകേരി, ചപ്പാരപ്പടവ, മട്ടന്നൂർ, പേരാവൂർ സി ഡി എസുകളാണ് ഫൈനലിൽ മാറ്റുരച്ചത്. എ പി അബ്ദുള്ളക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു. മേയർ ഇ പി ലത മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ സി സമീർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി പ്രേമരാജൻ, കണ്ണൂർ ആകാശവാണി മേധാവി കെ ബാലചന്ദ്രൻ, കൗൺസിലർ ലിഷ ദീപക്, ഡി ടി പി സി സെക്രട്ടറി സജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് താവം ഗ്രാമവേദി അവതരിപ്പിച്ച നാട്ടറിവുകൾ അരങ്ങേറി. ഓരോ ഇന്ത്യക്കാരനും പ്രിയങ്കരമായ അനുഭവങ്ങൾ നൽകുന്ന മനോഹരമായ ദേശമാണ് കേരളമെന്ന് ബാഹുബലിയുടെ സംവിധായകൻ എസ് എസ് രാജമൌലി. ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ ബാഹുബലി ചിത്രീകരിച്ചതിലൂടെ ആദരിക്കപ്പെട്ടത് ബാഹുബലി ടീം കൂടിയാണ്. ശബരിമലയിലേക്ക് വരുമ്പോഴാണ് ആദ്യമായി ട്രെയിനിലെ ജനാലയിൽ കൂടി പാലക്കാട് മുതൽ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം തിരിച്ചറിഞ്ഞത്. ജില്ലാ ഭരണകൂടവും പോലീസും ജനങ്ങളും എല്ലാവരും ചേർന്ന് നൽകിയ സഹകരണത്തിന്റെ ഫലമായാണ് ബാഹുബലിയുടെ ഷൂട്ടിംഗ് കണ്ണൂർ കണ്ണവം വനമേഖലയിൽ നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. കേരളത്തിന്റെ പ്രകൃതിയിലേക്ക് ഇനിയും ധാരാളം സിനിമകളുമായി വരണമെന്ന് രാജമൌലി പറഞ്ഞു. The first time I set foot in Kerala is a visit to Sabarimala. I'm not a big devotee or anything, but that's the first time I
I came to see the God, but I saw God's own country here in Kerala. It was, and I was amazed with the amount of greenery that I saw for the first time. It was as if the color green is invading into us. So much of greenery I have never seen in my life, and the whole trip was so memorable that I could never forget. In my 10 years of life, this is the first time I came here without personally coming and seeing the location. Every time, whenever I get location photos, I go to the location, see the location personally, then give the instructions where the set has to put, go back to my place and come back with my team. But the photos itself were so good that I didn't have to come here to personally look at the place. I gave the instructions to my team, and we directly came here to shoot, and it was a great experience shooting in Kannur. I will never forget that. ചടങ്ങിൽ കണ്ണൂർ മഹോത്സവത്തിന്റെ ലോഗോ കലക്ടർ പി ബാലകിരണ് നൽകി രാജമൌലി പ്രകാശനം ചെയ്തു. മേയർ ഇ പി ലത അധ്യക്ഷയായി. ബാഹുബലിയുടെ നിർമ്മാതാവ് ശോഭു യാർലഗന്ത ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പി കെ ശ്രീമതി എം പി, അസിസ്റ്റന്റ് കലക്ടർ എസ് ചന്ദ്രശേഖർ, എ ഡി എം ഒ മുഹമ്മദ് അസ്ലം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ, കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ഒ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തേക്ക് അനധികൃത പന്നിക്കടത്ത് കൂടുന്നതായി കർഷകർ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പന്നികളെ അനധികൃതമായി കേരളത്തിലേക്ക് കടത്തുന്നതായി ലൈവ് സ്റ്റോക്ക് ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രോഗം വന്നതും ഗുണനിലവാരമില്ലാത്തതുമായ പന്നികളെയാണ് വിൽപ്പന നടത്തുന്നതെന്നും ഇവർ പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഹൈദരാബാദ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും പന്നികൾ എത്തുന്നത്. നഗരത്തിലെ മാലിന്യങ്ങൾ തീറ്റിയാക്കിയ പന്നികളെയാണ് ഇവിടെ നിന്ന് മോഷ്ടിച്ച് കടത്തുന്നത്. ജില്ലയിൽ വള്ളിത്തോട, മണിക്കടവ്, പടിയൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ അനധികൃതമായി പന്നിയിറച്ചി വിൽക്കുന്നുണ്ട്. പാലക്കാട് ഇരിട്ടി ചെക്ക് പോസ്റ്റുകൾ വഴി ആഴ്ചയിൽ 20 ടണ്ണിലധികം പന്നികൾ എത്തുന്നുണ്ട്. കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥർ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുകയാണ്. ചേരി പ്രദേശങ്ങളിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ള രോഗം ബാധിച്ച പന്നികളെയാണ് കടത്തിക്കൊണ്ടുവരുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. അശ്വമേധം എന്ന പേരിലുള്ള പരിപാടി ഡി എം ഒ ഓഫീസ് പരിസരത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ഡി എം ഒമാരായ ഡോക്ടർ കെ മനോജ്, ഡോക്ടർ എം കെ ഷാജ്, ഡോക്ടർ എം രേഖ എന്നിവർ പങ്കെടുത്തു. പ്രചരണ ജാഥ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ സമ്മേളനം IMA ഹാളിൽ നടന്നു. UDF ജില്ലാ ചെയർമാൻ പ്രൊഫസർ AD മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സേവനങ്ങളും ഇടപെടലുകളും വളരെ ശക്തമാണ്. എന്നാൽ അവർക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഇക്കാര്യത്തിൽ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് പ്രൊഫസർ AD മുസ്തഫ പറഞ്ഞു. ഗർഭിണിയുടെ കണക്കെടുക്കലായാലും എല്ലാം തന്നെ ഈ അമ്മയും കുഞ്ഞുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവരെ ഏൽപ്പിച്ചുകൊണ്ട് കനത്ത ഭാരം തന്നെയാണ് നമ്മുടെ ആശാ വർക്കേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുന്ന വസ്തുത നമ്മൾ കൂട്ടി. കൊടുക്കുന്ന വേതനം എന്ന് പറഞ്ഞാൽ 500-1000 ആയെങ്കിലും ഈ 1000 എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ജില്ലാ പ്രസിഡന്റ് ജിൻസ് മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ സുരേന്ദ്രൻ, സജി ജോസഫ്, കൃഷ്ണവേണി ശർമ്മ, EP കരുണാകരൻ, VV ശശീന്ദ്രൻ, TV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവ് എ ഫാമിലി പ്ലാൻ കുടുംബോദ്ധാരണ പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷവും വാർഷിക കുടുംബയോഗവും സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ മേയർ EP ലത ഉദ്ഘാടനം ചെയ്തു. ജോൺ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ആഹ്വാനം ഉൾക്കൊണ്ട എറണാകുളം അങ്കമാലി അതിരൂപതാംഗമായ മോൺ അഗസ്റ്റിൻ കണ്ടത്തിൽ 1965 കാനഡയിൽ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് സേവ് എ ഫാമിലി പ്ലാൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ദുർബല വിഭാഗങ്ങളുടെ ശാക്തീകരണവുമാണ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. ജാതിപദമേതമന്യേ നിർധന കുടുംബാംഗങ്ങളെ കണ്ടെത്തി സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്നില അധ്യക്ഷത വഹിച്ചു. സോഫിയ റോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ ജിൽസൺ പനക്കൽ, ക്ലാരൻസ് പാലിയത്ത്, ജോൺ സിറിൽ, മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് വിശ്വസിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ കടന്നു വരിക അപ്പത്തിന്റെ രൂപത്തിലാണെന്ന് പറയാം.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. എസ് പി സി ഐ ഡി എസ് ഐ ടി വി ശശിധരൻ, സി ബി സി ഐ ഡി എസ് ഐ കെ ജെ വർഗീസ്, കണ്ണപുരം എസ് ഐ സി ശ്രീധരൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പോലീസ് സഹകരണ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പോലീസ് മേധാവി പി എൻ ഉണ്ണിരാജൻ ഉദ്ഘാടനം ചെയ്തു. കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് എം പി ആസാദ് അധ്യക്ഷത വഹിച്ചു. എ ആർ ഡി സി ടി കെ സാഗുൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈഎസ്പി ടി പി രഞ്ജിത്ത്, കെ രാമദാസൻ, ടി വി ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോളാർ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് സോളാർ കമ്മീഷന് മുമ്പാകെ 14 മണിക്കൂർ ഇരിക്കേണ്ടി വന്നത് മുഖ്യ പ്രതിയായത് കൊണ്ടാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു. നുണ പരിശോധന തയ്യാറാണോ? ഉമ്മൻചാണ്ടി കുത്തി തെളിച്ചു. ഞാൻ എന്തിന് നുണ പരിശോധന തയ്യാറാവണം? കോർപ്പറേഷൻ എളയാവൂർ സോണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പഠന ക്യാമ്പിൽ കെ പി മഹറൂഫ് അധ്യക്ഷത വഹിച്ചു. കെ വി ബാലകൃഷ്ണൻ, പി പി അശോകൻ, പി ജയചന്ദ്രൻ, പി പി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. ഒരാഴ്ച നീളുന്ന വാർഷികോത്സവത്തിന് ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇല്ലത്തി ഇളയെടുത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് തുടക്കം കുറിച്ചു. സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മാറോളി ഉദ്ഘാടനം ചെയ്തു. സി കെ രവീന്ദ്രവർമ്മരാജ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ അരവിന്ദാഷൻ, ടി കെ ദാമോദരൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് കഥകളി, നാടകം, ഗാനമേള, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, തിരുനൃത്തം എന്നിവയുണ്ടാകും. February 5 വൈകിട്ട് 6-8 എഴുന്നള്ളിപ്പോടെയാണ് ഉത്സവം സമാപിക്കുക. യു ഡി എഫ് ധർമ്മടം നിയോജക മണ്ഡലം വികസന സന്ദേശയാത്രയുടെ ഇന്നത്തെ പര്യടനം മൊയ്തുപാലത്തിന് സമീപം തുടക്കമായി. കെ പി സി സി നിർവാഹക സമിതി അംഗം മമ്പറം ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ലീഡർ സി രഘുനാഥ്, പട്ടത്താരി വിജയൻ, കെ കെ ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. യു ഡി എഫ് സർക്കാർ കഴിഞ്ഞ 4.25 വർഷക്കാലം നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന വികസന സന്ദേശയാത്ര വെള്ളിയാഴ്ച പാനൂരിൽ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. വികസന സന്ദേശയാത്ര തിങ്കളാഴ്ച വൈകിട്ട് ചക്കരക്കല്ലിൽ സമാപിക്കും. ഒരുപാട് കാലം ഒട്ടേറെ ജീവിത പരീക്ഷണങ്ങൾ നടത്തി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഒരു സാമ്രാജ്യത്വ ശക്തിയെ നമ്മുടെ രാജ്യത്ത് നിന്ന് എന്നേക്കുമായി അവസാനിപ്പിച്ച് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ വിശാലമായ ഭാരതത്തിന് മോചനം നൽകിയ, സ്വാതന്ത്ര്യം നൽകിയ ധീരനായ ഒരു മനുഷ്യനാണ് മഹാത്മാഗാന്ധി. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്നു. സി പി ഐ നേതാവ് സി പി മുരളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് റവന്യൂ ജീവനക്കാർ. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉടൻ നടപടിയെടുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബി ജെ ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജയചന്ദ്രൻ കല്ലിങ്കൽ, കെ സി അജിത് കുമാർ, സി എ ഈജു, ടി വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചില വിഷയങ്ങൾ കേരളത്തിൽ ആളിക്കത്തുകയാണ്. മഹാകഷ്ടമായി തോന്നിയത് വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ പല രംഗത്തും നടക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ, ചില ബുദ്ധിജീവികൾ പോലും വ്യാഖ്യാനങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ്. അതൊരു ജനതയെ, തൊഴിലാളികളോ കർഷകരെയോ കൃഷിക്കാരെയോ സോറി മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയോ മാത്രമല്ല അപകടത്തിലാക്കുന്നത്. INL ജനജാഗ്രത യാത്ര നാളെ ജില്ലയിൽ. സാമുദായിക ധ്രുവീകരണത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ INL സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് നയിക്കുന്ന ജനജാഗ്രത യാത്ര നാളെ വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂരിൽ ഒളവറയിൽ എത്തിച്ചേരും.
മറ്റന്നാളാണ് ജാഥയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകുക. പ്രദേശമായിട്ടുള്ള ഒളവറയിൽ ആ ജാഥയെ ജില്ലാ നേതാക്കൾ സ്വീകരിച്ചുകൊണ്ട് നാളെ വൈകിട്ട് 6 മണിക്ക് ഗാന്ധി ഏറ്റവും ഗാന്ധി പാർക്കിൽ നടക്കുന്ന പൊതുസമ്മേളനം, അതിനുശേഷം ഫെബ്രുവരി 1 രാവിലെ 10 മണിക്ക് ഇരിക്കൂറിലും 12 മണിക്ക് പൂത്തുറമ്പ് മറുപടി കെട്ടിലും 5 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും ജില്ലയുടെ സമാപന പരിപാടി തലശ്ശേരിയിൽ വെച്ച് നടക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കതിരൂർ മനോജ് വധം, പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. നടപടി തലശ്ശേരി സെഷൻസ് കോടതിയുടേത്. ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത് 3rd. ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനം. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ടി എൻ ഗോപകുമാർ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് മാധ്യമരംഗത്തെ പോലെ കലാസാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. മഹാത്മാവ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 68 വർഷം. ജില്ലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി. നാഥൂറാം ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനകരമെന്ന് DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ആറളത്ത് 50 കോടിയുടെ വികസന പദ്ധതികൾ. പഠന റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് നൽകും. പുനരധിവാസ മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നത് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.